हेलो फ्रेंड्स वेलकम बैक टू माय चैनल शाज लर्निंग ई वीडियो नाम स्कूल वर्कशीट डिस्कस ऑलरेडी नाम वीडियो इटेंगे अब आ वीडियो निचार ज्ञावल काड़ पिंडाणी एन बी पिल्लयुडे काडुणरुन्नु एन्न समाहारत्तिले कथयाण ज्ञावल काड़ एल्ला जीवजालंगलुम भूमियुडे अवकाशिकलाण मनुष्यन काड़ नशिप्पिक्कुम्बोल स्वंतम निलनिल्प्पु तन्नेयाण अपकडत्तिलाकुन्नत काड़ संरक्षिक्कपेडेंडतुण्ड പ്രവർത്തനം ഒന്ന് വായന പാഠഭാഗം പേജ് 29 അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം വരെ വായിക്കുക പ്രവർത്തനം രണ്ട് ഉത്തരം എഴുതുക ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേര് നോട്ട്ബുക്കിൽ എഴുതുക ഞാവൽക്കാട്ടിൽ ഏതൊക്കെ പക്ഷികളുണ്ട് പക്ഷികളുടെ നേതാവ് ആര് ഞാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത് എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം അല്ലേ അപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഗരുഡമ്മാവനും ഉണ്ടക്കണ്ണൻ മൂങ്ങയും പിന്നെ കുറേ പേര് വരുന്നുണ്ട് എന്നാലും പ്രധാനമായിട്ടും കുറേ പ്രാവശ്യം എടുത്ത് പറയുന്നത് ഗരുഡമ്മാവൻ ഉണ്ടക്കണ്ണൻ മൂങ്ങ എന്നിവരെയാണ് ഞാവൽക്കാട്ടിലെ ഏതെല്ലാം പക്ഷികളാണ് ഇതിൻ്റെ പറയുന്നതെന്ന് വെച്ചാൽ ഗരുഡൻ കാക്ക കുയിൽ തത്ത പ്രാവ് കുരുവി പരുന്ത് കാലൻ കോഴി മൂങ്ങ നെത്ത് കുത്തി കഴുകൻ കുളക്കോഴി മരം കൊത്തി കഴുകൻ കുളക്കോഴി ഓക്കെ അപ്പോൾ പക്ഷികളുടെ നേതാവ് ഗരുഡമ്മാവനാണ് ഇനി നാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടു എന്തുകൊണ്ടാണ് മറ്റു മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഒന്നും ശല്യമില്ല സന്ധ്യയായാൽ നാവൽക്കാടും പരിസരവും സംഗീതം കൊണ്ട് നിറയും നാവൽക്കായ് പഴുക്കുമ്പോൾ പക്ഷികൾക്ക് ഉത്സവ ആഘോഷമാണ് പക്ഷികൾക്ക് ഭക്ഷണം തേടി പുറത്തു പോകേണ്ട ഇങ്ങനെ എപ്പോഴും സന്തോഷമുള്ള സ്ഥലമായതുകൊണ്ടാണ് നാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത് അടുത്ത ചോദ്യം അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത് ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും കണ്ട കാഴ്ച എന്തായിരുന്നു ഞാവൽക്കാട്ടിൽ ഒരിടത്ത് തീ ആളിക്കത്തുന്നു മനുഷ്യർ കാടുവെട്ടി തീയിട്ടിരിക്കുകയാണ് അടുത്ത ചോദ്യം കാടിന് തീ വെച്ചത് നാട്ടുമനുഷ്യരാണ് എന്ന് ഉണ്ടക്കണ്ണൻ ഉറപ്പിച്ച് പറയാൻ കാരണമെന്ന് കാട്ടുമനുഷ്യർ ആവശ്യം കഴിഞ്ഞാൽ തീ കെടുത്തിയിട്ടേ പോകൂ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല അവരുടെയും കൂടെ വീടാണ് കാട് അടുത്തത് വിശേഷണങ്ങൾ കണ്ടെത്താം എഴുതി ചേർക്കാം ഈ കഥയിലെ ചില കഥാപാത്രങ്ങളെക്കുറിച്ച് ചില വിശേഷണങ്ങൾ പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആ നേരത്തെ നമ്മൾ കഥാപാത്രം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ഞാവൽ മരവും എഴുതാം കേട്ടോ ഞാവൽ മരവും ഇതിലുള്ള ഒരു കഥാപാത്രം തന്നെയാണല്ലേ അപ്പം ഞാവൽ മരത്തിനെക്കുറിച്ച് ഉള്ള വിശേഷണങ്ങളാണ് പക്ഷികളുടെ താവളം വലുപ്പം കൂടിയത് പ്രായം കൂടിയത് പടുകൂറ്റൻ എന്നൊക്കെ ഇതുപോലെ മറ്റ് കഥാപാത്രങ്ങളായ ഗരുഡമ്മാവൻ ഉണ്ടക്കണ്ണൻ മൂങ്ങ നാവൽ പഴങ്ങൾ നാവൽക്കാട് എന്നിവയുടെ വിശേഷണങ്ങൾ കൂടെ നിങ്ങൾ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഗരുഡമ്മാവൻ പക്ഷികളുടെ നേതാവാണ് വൃദ്ധനാണ് പിന്നെ നാവൽ പഴങ്ങൾ കരിവണ്ടി നിറമുള്ള നാവൽ പഴങ്ങളാണ് പിന്നെയോ ഉണ്ടക്കണ്ണൻ മൂങ്ങ കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞ പ്രദേശമാണ് ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ് അപ്പം ഇങ്ങനെയൊക്കെ വിശേഷണങ്ങൾ ഒരുപാട് അതിനൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക ശബ്ദം കൊണ്ട് അർത്ഥം ധ്വനിപ്പിക്കുന്ന പദങ്ങളും നമ്മുടെ ഭാഷയിലുണ്ട് ഒറ്റയ്ക്കെടുത്താൽ അവ അർത്ഥബോധം ഉണ്ടാക്കുന്നില്ലെങ്കിലും ബാക്കി സന്ദർഭങ്ങളിൽ അർത്ഥം പൂർണ്ണമായിത്തീരുന്നു ഇത്തരം പദങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കാറുണ്ട് നേരം പരപരാ വെളുത്തു കറുമുറ തിന്നു കടകട ശബ്ദം വണ്ടികളുടെ കടകട ശബ്ദം അല്ലേ മഴ ചറപറ പെയ്തു മഴ ചറപറ പെയ്തു അപ്പോൾ അതൊക്കെ അത് നിങ്ങൾക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കാം വാഹനങ്ങളുടെ കടകട ശബ്ദം പക്ഷികളുടെ കലപില ശബ്ദം പിന്നെയോ മഴ ചറപറ പെയ്തു ഇനി കഥ എഴുതാനാണ് ആ കഥ നമ്മൾ എഴുതിയതാണല്ലേ അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം ഗരുഡമ്മാവൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഗരുഡമ്മാവൻ എങ്ങനെയായിരിക്കും പക്ഷികളെ അരക്ഷിച്ചത് ആരെങ്കിലും ഗരുഡമ്മാവനെ സഹായിച്ചിട്ടുണ്ടാകുമോ പക്ഷികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഉപായം കണ്ടെത്തി കഥ തുടർന്ന് എഴുതു അപ്പം നമ്മളോട് കഥയൊന്ന് മാറ്റി മഴ പെയ്തില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ആ കഥ എന്തുപായമായിരിക്കും അവർ കണ്ടെത്തിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി ആ കഥ നമ്മൾ തുടർന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം 8075 3024 8 3 5 ഓക്കെ ജിയോസ് താങ്ക് യു